നിപ്പയുടെ ആശങ്ക അകലുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരും എന്ന സൂചന ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനും തീരുമാനമുണ്ടായേക്കും. ദീപക് തരമടം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നിപ്പ നമ്മളെ വല്ലാണ്ട് ആശങ്കപ്പെടുത്തിയെങ്കിലും ആശങ്ക ഒഴിഞ്ഞു പോകുന്നു എന്നറിയുന്ന ആശ്വാസകരമായ വാർത്തയ്ക്ക് സ്വാഗതം. പറയൂ. തീർച്ചയായും എസ് കെ, വളരെ ആശങ്കയുടെ ദിവസങ്ങളായിരുന്നു പിന്നിട്ടത്. പക്ഷേ എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ കോഴിക്കോട്ടെ ജനങ്ങളുടെ കൃത്യമായ ഇടപെടലുണ്ട്. കാരണം നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ചു. കണ്ടെയ്ൻമെൻറ് സോണുകൾ ആ നിലയിൽ കണ്ടെയ്ൻമെൻ്റാക്കി നിലനിർത്താൻ ജനങ്ങൾ സഹായിച്ചു. മറ്റൊന്ന്, ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് രണ്ട് മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്തു. മന്ത്രി മുഹമ്മദ് റിയാസ്, വീണ ജോർജ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ആശങ്ക പൂർണ്ണമായും ഒഴിയുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്ന സന്തോഷത്തിലാണ് നമ്മളൊക്കെ. കാരണം ഇന്നത്തെ അവലോകന യോഗത്തോടെ മിക്കവാറും എല്ലാ നിയന്ത്രണങ്ങളും ഏറെക്കുറെ എടുത്തു കളയും. പ്രത്യേകിച്ചും ഈ അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള അവധി തിങ്കളാഴ്ചയോടുകൂടി തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ ഈ വേളയിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ പോസിറ്റീവ് കേസുകളില്ല. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നെഗറ്റീവായി. മാത്രവുമല്ല, നിപ്പ രോഗികളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആ 9 വയസ്സുകാരനായിരുന്നു വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. നല്ല ആരോഗ്യ ചികിത്സാ പുരോഗതിയുണ്ടായി, മരുന്ന് ഫലം കണ്ടു. മാത്രവുമല്ല, വെന്റിലേറ്ററിൻ്റെ സഹായത്തിനും കഴിഞ്ഞ ദിവസം മാറ്റി. അങ്ങനെ നോക്കുമ്പോൾ ആശങ്ക വിട്ടൊഴിയുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടായേക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ അവലോകന യോഗമാണ് ഇതിലെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്നത്. എസ് കെ, ദീപക്, വേറൊരു വിവാദം അവിടെ രൂപം കൊള്ളുന്നുണ്ടല്ലോ. കെ എം ഷാജിയുടെ പ്രഖ്യാപനം, എന്തായാലും മാതൃവാദി സ്ത്രീ വിരുദ്ധത പ്രഖ്യാപനത്തിലുണ്ടെന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അത്യാവശ്യം കയ്യടി കിട്ടാൻ വേണ്ടി സ്റ്റേജിൽ കിടന്ന് അനാവശ്യമായ കാര്യങ്ങൾ പറയണോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. പറയൂ ദീപക്, എന്താണ് കോഴിക്കോട്ടെ ജനങ്ങളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? എസ് കെ എൻ പറഞ്ഞത് തന്നെയാണ്. അതിൽ ഈ പൊതുരംഗത്തുള്ളവർ സഭ്യത പുലർത്തുക, അല്ലെങ്കിൽ കയ്യടി കിട്ടാൻ ഇത്തരത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും മന്ത്രി വീണ ജോർജ് കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. അവർ ഈ വിവരമറിഞ്ഞ ഉടനെ തന്നെ നിയമസഭ കട്ട് ചെയ്തുകൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടതും നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ എന്നാൽ കെ എം ഷാജി, ഒരുപക്ഷെ അത് അണികളെ ആവേശം കൊള്ളിക്കാനായിരിക്കാം, കെ എം ഷാജി നേരത്തെ എം എൽ എ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു രീതിയൊക്കെ അറിയാവുന്നതാണ്. നിയമസഭ കട്ട് ചെയ്തൊരു മന്ത്രി ഇങ്ങോട്ടേക്ക് വരണമെങ്കിലൊക്കെയുള്ള തീരുമാനമെടുക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാണ്. പക്ഷേ ഈ താനൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. മന്ത്രി ആർ ബിന്ദു വളരെ കൃത്യമായ സ്ത്രീവിരുദ്ധതയാണ് കെ എം ഷാജിയുടെ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീമതി ടീച്ചർ രംഗത്തെത്തിയിരിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇതിൽ രംഗത്തെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, നമുക്ക് ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് കെ എം ഷാജിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വനിതാ സംഘടനകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിയമപരമായ കൂടിയാലോചനകൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാവുന്നത്. കെ എം ഷാജി ആണെങ്കിൽ ഒരു വളരെ ഷാർപ്പായി വ്യക്തിപരമായി വീണ ജോർജിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പ്രസംഗമാണ് താനൂരിലെ പൊതുയോഗത്തിൽ നടത്തിയത്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു ദീപക്.